നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള പല കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തിയതോടുകൂടി തന്നെ വർഷങ്ങളായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലനിന്ന് വരുന്ന ഈ ഒരു സംഘർഷം അത് കൂടുതൽ ഭീകരമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തൽക്കാലത്തേക്ക് ഇസ്രായേൽ ഇനി അവിടെ ആക്രമണം നടത്തുന്നില്ല എന്നൊക്കെയാണ് സാർ പറയുന്നതെങ്കിലും US തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇവർ കാത്തിരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞാൽ ഉടനടി ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു വലിയ രീതിയിൽ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞല്ലോ, യുദ്ധം നമുക്ക് നിർത്താം എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനുശേഷം പല സംഭവ വികാസങ്ങളും ഉണ്ടായി. അതായത് ലെബനനിൽ ഹിസ്ബുള്ളയുടെ റദ്വാൻ സൈന്യം തമ്പടിച്ചിരുന്ന കേന്ദ്രങ്ങളിൽ അറ്റാക്ക് തകർത്തു. അതായത് നേരിട്ട് ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ളയുടെ യൂണിറ്റാണ് റദ്വാൻ സേന എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ ഇറാന്റെ കാര്യം കൂടി നോക്കണം കേട്ടോ. ഇറാൻ ഇത്തിരി കാര്യങ്ങളിൽ ഒരു പരിങ്ങലിൽ നിൽക്കുന്നുണ്ട്. അവിടെ നേതൃത്വം മാറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവിടുത്തെ ഭരണാധികാരി അദ്ദേഹം അതിൻ്റെ പിൻഗാമിയെ കണ്ടെത്തുന്ന തിരക്കിലാണിപ്പോൾ. അദ്ദേഹത്തിന് ഖമനായിയുടെ എത്ര 85 വയസ്സായി. ഒരുപക്ഷെ പ്രായാധിക്യം കൊണ്ടാണോ ഈ സമയത്തുള്ള മാറ്റം, എന്തുകൊണ്ടാണെന്ന് നമ്മൾ സംശയിക്കണം. 85 വയസ്സാണ്, പ്രായാധിക്യം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ തക്കവണ്ണം കഴിയാതെ വരുന്നു എന്നുള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല. ഇനിയും ആരായിരിക്കും പിൻഗാമി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കാലമായിട്ടിരിക്കുകയാണ്, ഇസ്ലാമിക വിപ്ലവത്തിലൊക്കെ പങ്കാളിത്തം ഉണ്ടായിരുന്ന ആളാണ് ദേഹമല്ലേ. ആ വെള്ളിയാഴ്ചത്തെ 10 വർഷത്തിന് ശേഷം നടന്ന പ്രഭാഷണത്തിൽ തോക്കുമായിട്ട് വന്നു നിന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം കൂടി ഒന്നിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ഭയവുമുണ്ട്. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇറാൻ സേനയ്ക്ക് മുന്നറിയിപ്പും കൂടെ കൊടുത്തു. എന്താണ്? ഇസ്രായേലിൻ്റെ ആക്രമണത്തെ നിസ്സാരവൽക്കരിക്കരുത് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു കാര്യം, ഇറാൻ ഭയക്കുന്നുണ്ട്, അവിടെ കാര്യമായ രീതിയിൽ അറ്റാക്ക് നടന്നിട്ടുണ്ട്, ഇസ്രായേൽ അത്ര നിസ്സാരമായിട്ടുള്ള അറ്റാക്കല്ല നടത്തിയത്, അതിഗംഭീരമായ രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതെ സാർ, വേറൊരു റിപ്പോർട്ട് വരുന്നുണ്ടായിരുന്നു, ഒരു അയത്തുള്ള ഖമേനിക്ക് ചില രോഗങ്ങൾ മൂലം അദ്ദേഹത്തിന് അലട്ടുകയാണ്. അതുകൊണ്ട് ചില ഇതിൽ വന്നിരിക്കുന്ന അദ്ദേഹം വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് വരുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന് ഈ ഒരു ഇറാനിൽ ഇപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും ഭിന്നതകൾ അവിടെ രൂക്ഷമായി തുടങ്ങിയിട്ടുണ്ട്. അതെ, ഞാൻ ചോദിച്ചിട്ടെ, 85 വയസ്സായി. അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങളും, പിന്നെ ഒരു രാജ്യം യുദ്ധത്തെ നേരിടുകയാണ്, അതിൻ്റെ വലിയൊരു മാനസിക സംഘർഷം ഉണ്ടാകും. എത്ര പിന്നെ തരത്തിലുള്ള ആയുധശേഖരമോ സൈന്യമോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് ഒരു വലിയൊരു മാനസിക സംഘർഷം നേരിടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ 55 വയസ്സാണ്, അദ്ദേഹമായിരിക്കും അധികാരത്തിലേക്ക് വരിക എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതൊരു ഒരു ഉറപ്പായിട്ടില്ല, അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനോടൊപ്പമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ചില മുന്നറിയിപ്പ് കൂടി ഇറാൻ സേനയ്ക്ക് നൽകിയിരിക്കുന്നത്. ഈ പിന്നെ അതുപോലെ ഈ റദ്വാൻ സേനയെ അവിടെ അറ്റാക്ക് ചെയ്തിട്ട് ആയുധങ്ങൾ പിടിച്ചെടുത്ത് സ്ഥലം ശുദ്ധീകരിച്ചതായിട്ട് പറയുന്നുണ്ട് ഇസ്രായേൽ സേന. ഒന്ന് ആലോചിക്കണേ, സ്ഥലം ശുദ്ധീകരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രത്തോളം അവിടെ പിന്നെ ഇവർ അറ്റാക്ക് ചെയ്തു, ഇവരെ ഇവർക്ക് കാര്യമായിട്ടുള്ള ക്ഷതം ഏറ്റിട്ടുണ്ട്, ഇറാന് മനസ്സിലായി തുടങ്ങി. ഹിസ്ബുള്ള ഏതാണ്ട് ഒതുക്കിക്കഴിഞ്ഞിട്ട് ഇസ്രായേൽ നേരിട്ട് ഇറാനിലേക്കുള്ള കടുത്ത ആക്രമണം ഉണ്ടാകും എന്നുള്ളത്. കാരണം അതിന് ഒരുപക്ഷെ ഇതിങ്ങനെ പോകും, തട്ടിമുട്ടി ഇങ്ങനെ പോകും, നമുക്ക് തട്ടിമുട്ടിയായിട്ട് തോന്നും, പക്ഷേ അവിടെ രൂക്ഷമാണത്. അങ്ങനെ പോയിട്ട് ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇത് കാര്യം ഒന്നുകൂടെ രൂക്ഷമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും എന്നാണ് അറിയുന്നത്. അതെ സാർ, ഈ ഖമേനി രണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു എക്സ് പ്ലാറ്റ്ഫോമിൽ, രണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം അക്കൗണ്ട് എടുത്തിട്ട് എക്സ് അക്കൗണ്ട് എടുത്തിട്ട് ആകെ 2 ദിവസമേ ആയിട്ടുള്ളൂ. ആ 2 പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അത് രണ്ടും ഇസ്രായേലിനെതിരെ ഒരു ഭീഷണി മുഴക്കിക്കൊണ്ട്, വലിയ രീതിയിൽ ഞങ്ങൾ ഒരു ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ളൊരു ഭീഷണി, അതും ഹീബ്രു ഭാഷയിൽ ഭീഷണി മുഴക്കിക്കൊണ്ടായിരുന്നു ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എക്സ് പ്ലാറ്റ്ഫോം അത് ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട് ഈ ഒരു വേളയിൽ. ഈ ഇറാന്റെ ഇത്തരത്തിലുള്ള ഈ ഹൈടെക്
ഹൈടെക് നീക്കങ്ങളെല്ലാം ഇസ്രായേൽ തകർത്ത് കളയുന്നതാണല്ലേ. നമ്മൾ തുടക്കത്തിൽ നമ്മൾ കണ്ടതല്ലേ, പിന്നെ ഹിസ്ബുള്ളയെ കൊണ്ട് പിന്നെ പേജർ ഉപയോഗിക്കുക അല്ലേ, പിന്നെ വോക്കി ടോക്കി കാര്യങ്ങൾ ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ളതായിരുന്നു. അതിനെല്ലാം ഇസ്രായേൽ സേനയാണ് തകിടം മറിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. അതിനെപ്പോലും മറ്റുള്ളവർക്ക് തകർക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഹൈടെക് കാര്യങ്ങളിൽ അവർക്ക് വലിയൊരു പരാജയം തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ ഇസ്രായേലിൻ്റെ എല്ലാ നീക്കങ്ങളും ഈ ഇറാൻ ഭരണാധികാരി മനസ്സിലാക്കുന്നുണ്ട്. കാര്യങ്ങളൊന്നും നിസ്സാരമല്ല, അതുകൊണ്ടാണല്ലോ സൈന്യത്തോട് എടുത്തു പറഞ്ഞത് നമുക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ സേന അണുബോംബുകൾ നിർമ്മിക്കുന്ന ഇടങ്ങൾ ഇറാൻ്റെ തകർത്തു എന്നൊക്കെയുള്ള അതീവ രഹസ്യമായിട്ടുള്ള ചില വാർത്തകളും അവിടെവിടെയായിട്ട് വരുന്നുണ്ട്. ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ട് എന്നുള്ള കാര്യത്തിനകത്തൊരു കൃത്യത ആയിട്ടില്ല. അതെനിക്ക് തോന്നുന്നു അല്പം വൈകാതെ തന്നെ നമ്മുടെ ഇടയിലേക്ക് അത് എത്തും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് സാർ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അന്ന് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ ഇറാനിലോട്ട് ഒരു ആക്രമണം നടത്തിയിരുന്നു. ഏകദേശം 100 പോർവിമാനങ്ങളുമായിട്ടായിരുന്നു അവർ ചില തന്ത്രപരമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ ഇറാന്റെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോൾ പറയുന്നതിൻ്റെ അതിൻ്റെ അടിത്തട്ടിൽ ഭൂഗർഭ അറയിലൊക്കെ തന്നെ ഈ അണുബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേൽ വളരെ പ്ലാനിങ്ങോടുകൂടി തന്നെ അതിൻ്റെ അടി അത് എങ്ങനെയാണ് ഇസ്രായേൽ അത് ചോർന്ന് കിട്ടിയതെന്നാണ്, വളരെ അതീവ രഹസ്യമായിട്ട് ഇറാൻ സൂക്ഷിച്ചിരുന്ന ഈ അണുബോംബൊക്കെ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ആണവായുധങ്ങളുമായി നിർമ്മിക്കുന്ന അത്തരത്തിലുള്ള നിർമ്മാണശാലകളായിരുന്നു ഈ ഒരു ഭൂഗർഭ കേന്ദ്രത്തിലുണ്ടായിരുന്നത്. അവിടെയാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇവർ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോഴും അവർ നിഷേധിച്ചിരിക്കുകയാണ്. അവർ നിഷേധിക്കും, കാരണം അത് വലിയ അറ്റാക്ക് അല്ല നടത്തിയിരിക്കുന്നത്. അതുപോലെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും ഇസ്രായേൽ തകർത്തതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പലതും അണ്ടർഗ്രൗണ്ട് പിന്നെ ടണലുകൾക്കുള്ളിലായിരിക്കുന്നു എന്നും സൂചനയുണ്ട്. അപ്പം ഇതൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ കമനായി മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു വലിയ കാര്യങ്ങൾ നേരിടുന്നതിൽ ഇദ്ദേഹത്തിന് ഭരണാധികാരി മാറണം. അവരുടെ പല ഭാഗത്തു നിന്ന് പ്രഷർ ഉണ്ടായി കാണും. 55 വയസ്സായ മനുഷ്യനാണ്, പലവിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു പ്രഷർ അനുഭവിക്കുന്നുണ്ടാകാം. അതുകൊണ്ടാണ് അദ്ദേഹം മാറാനായിട്ട് തീർച്ചപ്പെടുത്തുന്നതും പുതിയ ഭരണാധികാരിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും. അപ്പോൾ നമ്മളിപ്പോൾ പല പല വാർത്തകൾ പല ഇടങ്ങളിൽ നിന്ന് വരുമ്പോൾ കൂട്ടി വായിക്കേണ്ടത് ഇറാൻ അതീവമായിട്ടുള്ള ഗുരുതരാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തന്നെയാണ്. കാരണം ആണവ കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങൾ കഴിഞ്ഞാൽ നമുക്കറിയാം എണ്ണപ്പാടത്തിലേക്കാണ് പോകുന്നത്. എണ്ണപ്പാടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ഥിതിയൊക്കെ മാറും, പിന്നെ ആയിരിക്കും ലോകരാജ്യങ്ങളൊക്കെ നടുങ്ങാൻ പോകുന്നത്. അതാണ് നമ്മൾ ഉൾപ്പെടെയുള്ളവർ നടുങ്ങിപ്പോകുമെന്നുള്ളതാണ്. കാരണം അവിടെയാണ് നമ്മൾ ആ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ഈജിപ്ത് ഇപ്പോൾ ഗാസയിൽ 2 വെടിനിർത്തൽ കരാറിനും അതുപോലെ തന്നെ ബന്ദികളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ ഇസ്രായേലിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. കാര്യമില്ല അതിലൊന്നും, എന്നിരുന്നാലും ഈജിപ്തിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു ഇതില്. പക്ഷെ ഇതിനു മുൻപ് പല രാജ്യങ്ങളും, ഇപ്പോൾ അമേരിക്ക അടക്കം പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള കരാറുമായിട്ടും നിർദ്ദേശവുമായിട്ടും മുൻപോട്ട് വന്നപ്പോഴൊക്കെ തന്നെ അത് ഇസ്രായേൽ അത് തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. പക്ഷെ എന്തായാലും ഇപ്പോൾ ഗാസ കേന്ദ്രീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമുക്കറിയാം ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെയാണ് ആക്രമണം നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈജിപ്ത് ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാറും 2 ഗാസയിലെ അതുപോലെ തന്നെ ബന്ദികളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആന്റണി ബ്ലിങ്കൻ വന്നിട്ട് പോയില്ലേ, എന്തുണ്ടായി? ഒന്നും സംഭവിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇസ്രായേലിനടുക്കൽ വെടിനിർത്തല് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകത്തില്ല. പിന്നെ യു എൻ്റെ ഒരിടപെടലും ഇല്ല. യു എൻ ഇല്ലല്ലോ, അത് ചത്തുപോയി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇനി ഇത് എവിടെ വെച്ച് അവസാനിക്കുമെന്നുള്ളത് അറിയത്തില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പറഞ്ഞു നമുക്ക് വെടിനിർത്തലാകാം എന്ന്, പക്ഷെ അവർക്ക് ബന്ദികളെ വിട്ടുകൊടുക്കണം. ബന്ദികളെ വിട്ടുകൊടുക്കാനൊട്ട് ഹമാസ് തയ്യാറാകുന്നുമില്ല. ഇതിനിടയ്ക്ക് അവിടെ ഇസ്രായേലിനകത്ത് നെതന്യാഹുവിനെതിരെ വലിയൊരു വിമർശനം കൂടെ അവിടെ ഉയർന്നു. അവിടെ കൂടിയ ജനം ഒരു ഒരു പൊതുയോഗത്തിൽ നെതന്യാഹുവിൻ്റെ നേരെ ഉയർന്ന ചോദ്യങ്ങളുണ്ട്.
ആ ചോദ്യം മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു, അവരൊക്കെ നടുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. നെതന്യാഹുവിൻ്റെ നേരെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ എവിടെ എന്നുള്ള ചോദ്യങ്ങളാണ് അവിടെ ഉയർന്നത്. കാരണം ഇത് കുറേ പേര് ബന്ദികളല്ലേ, അവരെ മോചിപ്പിച്ച് കിട്ടിയിട്ടില്ല. പിന്നെ വേണ്ട തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ ഈ 2023 ഒക്ടോബർ 7 ഉണ്ടായ അറ്റാക്കിൽ നമുക്കത് നേരിടുന്നതിൽ പരാജയം സംഭവിച്ചു എന്ന് പറഞ്ഞ് നെതന്യാഹുവിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. അത് ആദ്യകാലത്ത് ഉണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്കൊന്ന് ആ വിമർശനമൊക്കെ ഒന്ന് കുറഞ്ഞ് ജനങ്ങൾ മുഴുവൻ ഭരണകൂടത്തോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ വീണ്ടും ചില അപസ്വരങ്ങൾ അവിടെ ഇവിടെ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ യുദ്ധം നീണ്ടുപോകുന്നതിൻ്റെ അപസ്വരങ്ങളാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് ഇസ്രായേൽ ഇറാൻ യുദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് നമ്മൾ ഈ യുദ്ധത്തിൻ്റെയൊക്കെ ആദ്യ സമയത്ത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, ലോകം ആശങ്കയിൽ ആ ആശങ്കയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നതെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു.